ഹായ്, ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ബ്രെഡൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ഈ റെസിപ്പി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്കപ്പോൾ ഈ ബ്രെഡ് ബോൾ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ വേണം. പിന്നെ കുറച്ച് പാല്, ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം പാലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ കുറച്ച് മുന്തിരി. ഈ കാഷ്യൂനട്ടും മുന്തിരിയും കുറച്ച് നെയ്യിൽ വറുത്ത് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമുണ്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കാഷ്യൂനട്ടും പിന്നെ ഈ മുന്തിരിയും കൂടി ഒന്ന് കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ദേ ഇവിടെ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് മുന്തിരിയൊക്കെ വറുക്കുമ്പോൾ നെയ്യിൽ വറുത്തെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതിലൊക്കെ ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ. നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാഷ്യൂനട്ട് ഇട്ടിട്ട് വറുത്തെടുക്കുക. ഒരുപാടൊന്നും ഇട്ടണ്ട, ഒരു 10 പീസൊക്കെ മതിയാവും കേട്ടോ. കാഷ്യൂനട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. പിന്നെ നമുക്ക് ഈ മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, ഇത് നമുക്ക് കോരി മാറ്റാം. നമ്മൾ വറുത്തെടുത്തിരുന്ന ആ കാഷ്യൂനട്ടും പിന്നെ ആ മുന്തിരിയും ഞാൻ ദേ ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും മുന്തിരിയും ഞാൻ ദേ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിഞ്ഞൊന്നും പോകണ്ട, ഇത്രയൊക്കെ മതിയാകും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബ്രെഡും പിന്നെ തേങ്ങയും പാലും പിന്നെ കാഷ്യൂനട്ടും മുന്തിരിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് പൊടിച്ച ആ കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്യാം. പഞ്ചസാരയൊക്കെ 2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ ബ്രെഡ് ബോളിന് ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒരുപാട് കൂടുതലായിട്ടൊന്നും ചേർക്കണ്ട, 2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ബ്രെഡ് നമ്മൾക്ക് ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ആ 4 കഷ്ണം ബ്രെഡും ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ തേങ്ങയും ബ്രെഡും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഒട്ടും കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കരുത്, നന്നായിട്ട് തന്നെ അത് പൊടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ദേ മുഴുവൻ ബ്രെഡും ഇതിലേക്ക് നന്നായിട്ട് പൊടിച്ചിട്ടിട്ട് ആ തേങ്ങയുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 2 ടേബിൾ സ്പൂൺ പാലുണ്ടല്ലോ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ആ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് നനഞ്ഞു കിട്ടണം. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം നമുക്ക് പകുതി പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ബ്രെഡൊക്കെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. കുറേശ്ശെയായിട്ട്, ഒരുപാട് വലുതൊന്നും ആക്കണ്ട കേട്ടോ, ചെറിയ ചെറിയ ബോൾസ് ആക്കിയാൽ മതി. ഇതേ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാനിത് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം.
നമ്മുടെ ആ ബ്രെഡിന്റെ മിക്സ് ഞാൻ ദേ ഇവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ദേ ഉരുട്ടി എടുത്തിട്ടുണ്ട്. നാല് ബ്രെഡിന്റെ പീസ് വെച്ചിട്ട് നമുക്ക് ഒരു 6 ബ്രെഡ് ബോൾസ് ആണ് കിട്ടിയേക്കണത്. ഇനി അപ്പോൾ നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് ബോൾസ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആ ബ്രെഡ് ബോൾസ് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്നും ഒരുപാട് ചൂടാകരുതട്ടാ. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കരിഞ്ഞു. ബ്രെഡ് അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഓയിലൊക്കെ ഒരു മീഡിയം ചൂടായാൽ മതി. ഓയിലിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബ്രെഡ് ബോൾസ് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ദേ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് ബോൾസ് മുഴുവനും ദേ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡൊക്കെ നന്നായിട്ട് തന്നെ ദേ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി അല്ലേ, ഒരു 10 മിനിറ്റ് ഒക്കെ അത്രയൊക്കെ വേണ്ടിയുള്ളൂ കേട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ തേങ്ങയൊക്കെ വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ.